മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത മെട്രോ വരുന്നു. ബംഗളൂരുവിലാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ വരുന്നത്. ആ വിശേഷങ്ങൾ കാണാം. ഇന്ത്യയിൽ ഇന്ന് നഗരഗതാഗത സംവിധാനത്തിൽ ജനങ്ങൾക്ക് സുപരിചിതമാണ് മെട്രോ ട്രെയിൻ. രാജ്യത്തെ തിരക്കേറിയ മിക്ക നഗരങ്ങളിലും ജനങ്ങളെ വേഗം ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് മെട്രോയാണ്. ആ മെട്രോയിൽ ബംഗളൂരു വലിയൊരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ട്രെയിൻ അധികം വൈകാതെ ബംഗളൂരുവിൽ ഓടിത്തുടങ്ങും. ഇതിനായുള്ള ട്രയൽ റൺ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനമാണിത്. ഈ മാസം 7-നാണ് ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡ്രൈവർലെസ് മെട്രോയുടെ സ്ലോ ട്രയൽ റൺ തുടങ്ങിയത്. യെല്ലോ ലൈനിൽ ബൊമസാന്ദ്രയ്ക്കും ആർവി റോഡിനും ഇടയിലാണ് ട്രയൽ. പുതുതായി നിർമ്മിച്ച യെല്ലോ ലൈനിനായി കഴിഞ്ഞ മാസമാണ് സെൽഫ് ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യയിലോടുന്ന 6 ട്രെയിൻ കോച്ചുകൾ ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷന് ലഭിച്ചത്. തുടർന്ന് വിവിധ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായി. ട്രയൽ ഇറക്കാൻ സജ്ജമായെന്ന് കണ്ടതിനെ തുടർന്നാണ് സ്ലോ ട്രയൽ റൺ തുടങ്ങിയത്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ എന്നാണ് ഈ ട്രെയിൻ ഓടുന്ന സാങ്കേതിക വിദ്യയുടെ പേര്. മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിൽ ടിഡാഡക് റെയിൽ സിസ്റ്റം ചൈനീസ് കമ്പനിയായ CRRC നാൻജിങ് കമ്പനി ലിമിറ്റഡുമായി ചേർന്നാണ് ഈ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കോച്ചുകൾ വികസിപ്പിച്ചതും നിർമ്മിച്ചതും. 216 കോച്ചുകൾ നിർമ്മിക്കാനാണ് 1578 കോടിയുടെ കരാർ. ഇതിൽ 6 കോച്ചുകളാണ് ബംഗളൂരുവിലെത്തിയത്. 18.8 കിലോമീറ്റർ ആയിരിക്കും ഡ്രൈവർലെസ് മെട്രോ സഞ്ചരിക്കുക. ബൊമ്മസാന്ദ്രയ്ക്കും ആർവി റോഡിനും ഇടയിൽ 16 സ്റ്റേഷനുകളാണുള്ളത്. ജയദേവ ഹോസ്പിറ്റൽ സ്റ്റേഷനിൽ വെച്ച് പിങ്ക് ലൈനിനെയും ആർവി റോഡ് സ്റ്റേഷനിൽ വെച്ച് ഗ്രീൻ ലൈനിനെയും കണക്ട് ചെയ്യുന്ന എലിവേറ്റഡ് ട്രാക്കിലൂടെയായിരിക്കും ഡ്രൈവർലെസ് മെട്രോ സഞ്ചരിക്കുക. ബംഗളൂരു ടെക് സിറ്റിയിലേക്കുള്ള യാത്രക്കാരായിരിക്കും ഡ്രൈവർലെസ് മെട്രോയിലേക്ക് എത്തുക. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, വിപ്രോ, ഇൻഫോസിസ് എന്നിവിടങ്ങളിലേക്കുള്ള ജീവനക്കാരുടെ സൌകര്യപ്രദമായ യാത്രയ്ക്ക് വഴിവെക്കുന്നതായിരിക്കും ഇത്. ഹൊസൂർ റോഡിലെ ട്രാഫിക് കുരുക്ക് കുറയ്ക്കാനും പുതിയ പാത കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രയൽ റൺ തുടങ്ങിയെങ്കിലും ആദ്യത്തെ 6 മാസം ലോക്കോ പൈലറ്റുമാരെ നിയോഗിക്കും. സെൽഫ് ഡ്രൈവിംഗ് മോഡ് പൂർണ്ണ സജ്ജമാകുന്നതുവരെ ഇത് തുടരും. മുഴുവൻ കോച്ചുകളും ലഭിച്ചു കഴിഞ്ഞാൽ 7 ട്രെയിനുകളായി 15 സർവീസ് നടത്താനാണ് ആലോചന. ഈ വർഷം ഡിസംബറോടെ ഡ്രൈവർലെസ് മെട്രോകൾ യാത്ര തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. ട്രെയിൻ യാർഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതും ഡോറുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതുമെല്ലാം മനുഷ്യ സഹായമില്ലാതെയായിരിക്കും. ട്രെയിനിനുള്ളിൽ മാത്രമല്ല ട്രാക്കിലെ സാഹചര്യങ്ങളും മനുഷ്യ സഹായമില്ലാതെ നിരീക്ഷിക്കാൻ ട്രെയിനിന് കഴിയും. ട്രാക്കിൽ തടസ്സങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ട്രെയിൻ തനിയെ യാത്ര നിർത്തും. സെറ്റ് ചെയ്തു വെച്ച ഓപ്പറേഷൻസ് കൺട്രോൾ റൂമാണ് ഈ ട്രെയിനിൽ ലോക്കോ പൈലറ്റിന്റെ ജോലികൾ ചെയ്യുക. അതായത് എന്നും രാവിലെ സമയമാകുമ്പോൾ തനിയെ ട്രെയിൻ സ്റ്റാർട്ടാകും. എഞ്ചിൻ പ്രവർത്തനം തുടങ്ങുന്നതിനൊപ്പം ലൈറ്റുകൾ ഓണാകും. യാത്രയ്ക്ക് സജ്ജമാണോ എന്ന ചെക്ക്ലിസ്റ്റുകൾ ഓരോന്നായി OCC പരിശോധിച്ചുറപ്പാക്കും. പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിന് മുമ്പായി ഓട്ടോമേറ്റഡ് വാഷിംഗ് പ്ലാന്റിലൂടെയും ട്രെയിൻ കടന്നുപോകും. പ്ലാറ്റ്ഫോമിലെത്തിയാൽ തനിയെ ഡോറുകൾ തുറക്കുകയും യാത്ര തുടങ്ങുന്നതിന് മുമ്പായി അടയ്ക്കുകയും ചെയ്യും. ഇടയ്ക്കിടെയുള്ള പരിശോധനയിൽ സാങ്കേതിക പിഴവുകൾ OCC കണ്ടെത്തിയാൽ ട്രെയിൻ പിന്നെ മുന്നോട്ട് നീങ്ങില്ല. AI ക്യാമറ ഉപയോഗിച്ച് ഓരോ നിമിഷവും പകർത്തുന്ന ദൃശ്യങ്ങൾ ഓപ്പറേഷൻ കൺട്രോൾ റൂം റിയൽ ടൈമിൽ തന്നെ വിശകലനം ചെയ്താണ് എഞ്ചിനിലേക്ക് വേണ്ട കമാൻഡുകൾ നൽകുക. അടിയന്തര സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് ട്രെയിൻ നിർത്താനുള്ള എമർജൻസി ഇഗ്രസ് ഡിവൈസും കോച്ചുകളിലുണ്ടാകും. ഈ സംവിധാനത്തിലൂടെ ട്രെയിൻ നിർത്താൻ നിർദ്ദേശം ലഭിച്ചാൽ ഉടനടി അത് ഓപ്പറേഷൻ കൺട്രോൾ റൂം പ്രാവർത്തികമാക്കും. ബൊമ്മസാന്ദ്രയിൽ നിന്ന് ബൊമ്മനഹള്ളി വരെയാണ് ഇപ്പോൾ ട്രയൽ റൺ നടത്തുന്നത്. നിലവിൽ മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ മാത്രമാണ് ട്രയൽ റണ്ണിൽ ഈ മെട്രോ സഞ്ചരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വേഗത്തിലോടിച്ച് പരിശോധിച്ച് പൂർണ്ണതോതിൽ സർവീസ് ആരംഭിക്കുമ്പോൾ മണിക്കൂറിൽ 80 കിലോമീറ്റർ ആയിരിക്കും പരമാവധി വേഗം. 37 ടെസ്റ്റുകളാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് പൂർത്തിയാക്കാനുള്ളത്. സിസ്റ്റം ഇന്റഗ്രേഷൻ, സിഗ്നലിംഗ് സിസ്റ്റം, ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റം, പവർ സപ്ലൈ സിസ്റ്റം എന്നിവ വരുന്ന 45 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തും. Yes, welcome back.